കണി കാണിച്ച സീനല്ലേ, സത്യത്തില് നിങ്ങളൊക്കെ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടായിരുന്നോ ആ സീൻ കാണിക്കാനായിട്ട് പോയത്? പറ്റേ പ്രിപ്പയർഡ് ആണോ? ശരിക്കും അല്ല, ശരിക്കും സ്ക്രിപ്റ്റിലുള്ളത്. ശരിക്കും ചേട്ടൻ കണി കാണിച്ചായിരുന്നു? കാണണോ? ഒരു നിമിഷത്തേക്ക് പകച്ചു പോയ എന്റെ ബാല്യം. അങ്ങനെയാണെ, നമുക്ക് നമ്മുടെ രംഗം ഒന്ന് കൊഴിപ്പിക്കാനായിട്ട് ഒരു ബീറ്റ് ബോക്സറെ വിളിച്ചാലോ. നമ്മുടെ ഗസ്റ്റുകൾ ഇന്ന് സലീം ഏട്ടനും അശോക് ഏട്ടനും ആയതുകൊണ്ട് ഒരു ബീറ്റ് ബോക്സിങ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഏത് സിനിമയിലെ ആയിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങളൊരു ഊഹം പറയാവോ? അല്ല, എന്താണ്, എനിക്ക് എന്റെ സന്തോഷം ഞാൻ പറയാം. എന്താണെങ്കിലും ഗംഭീരമായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയില്? ഞങ്ങൾ രണ്ടുപേരും ആണോ? ആണ്. അതെ, എന്താ കൊറേണ്ട്, അതാണ് ഞങ്ങൾ അഭിനയിച്ച തകർത്തൊരു പടം ഇല്ലല്ലോ. രണ്ടുപേരും തകർത്തൊരു പടം ഇല്ലല്ലോ. ഒരു രണ്ട് ഗസ് പറ. കൊറേണ്ട് കൊറേണ്ട് പറ. ഒരെണ്ണം പറ. സി എ ഡി മൂസ. ഇതിന്റെ മ്യൂസിക് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ബീറ്റ് ബോക്സിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശബ്ദം കൊണ്ട് പല ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങൾ. അപ്പൊ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്താലും അതില് റെക്കോർഡായിട്ട് റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മണവാള ടീമിന് വെച്ച് തന്നെ ഒരു മ്യൂസിക് ചെയ്യാം. നമുക്ക് നമ്മുടെ ശബ്ദം കൊണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ഈ ഒരു മെഷീൻ വെച്ച് നമ്മുടെ സി ആർ ഡി മൂസ മൂവിയിലെ മ്യൂസിക്.